ഫ്ലാക് സീഡ്സ് കഴിച്ചിട്ട് ഫാറ്റ് കുറയ്ക്കാം, അതുപോലെ തന്നെ ആപ്രിക്കോട്ട് പോലത്തെ സംഭവങ്ങൾ, ഇങ്ങനത്തെ സ്പൈസസ്, അങ്ങനെ മെറ്റബോളിക് ബൂസ്റ്റിംഗ് ഫുഡ്, ഇത് കഴിച്ച് നിങ്ങളെ ശരീരത്തിലെ ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ പറഞ്ഞ പല വീഡിയോസ് നിങ്ങൾ ഒരുപക്ഷെ കണ്ടിരിക്കാം. ഇങ്ങനത്തെ തട്ട് തരിപ്പൻ പരിപാടികളുമായിട്ട് വരുന്ന പല വീഡിയോസുകൾ യൂട്യൂബിൽ ഇഷ്ടംപോലെ ഉണ്ട്. ഈ വെള്ളം കുടിക്കുക, ഇതുപോലെ സംഭവം മിക്സ് ചെയ്യുക, ഇത് ശരിക്കും എന്താണ്, ഇതിന്റെ സയൻസ് എന്താണ്, അതാണ് ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത്. നമ്മൾ ഈ ഫാറ്റ് ഫുഡിന്റെ പല ഭാഗങ്ങൾ കവർ ചെയ്തു. അപ്പോൾ 8 ആണ്, പാർട്ട് 8 ആണ്. അതിൽ പറയുന്നത് മാക്രോ ന്യൂട്രിയൻസ്, അതായത് പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ് പ്ലസ് ഫൈബർ, ഇത് എങ്ങനെയാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യേണ്ടത്, ഇത് എങ്ങനെയാണ് നമ്മൾ ഈസി ആയിട്ട് ഫാറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അത് മനസ്സിലാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കഴിക്കുന്ന ഓരോ ഭക്ഷണം, അപ്പോൾ ഫസ്റ്റ് പോയിന്റ്, നമ്മൾ ടോട്ടൽ ഡെയിലി എനർജി എക്സ്പെൻഡിച്ചർ, അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള ഈ ഒരു എനർജി ഉണ്ട്, അത് നമ്മൾ ഓരോ വ്യക്തിക്കും ആവശ്യമായ രീതിയിലുള്ള എനർജി വേണം എന്നൊക്കെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞു. അപ്പം ഇതെങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്? അപ്പോൾ ഒരു കോൺസെപ്റ്റ് ഉണ്ട് സയന്റിഫിക്കലി, കാലറി ഇൻ വേഴ്സസ് കാലറി ഔട്ട്. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് എനർജിയാണ്, അത് കൂടുതലായി കഴിഞ്ഞാൽ അമിതമായ എനർജി ഫാറ്റായി സ്റ്റോർ ചെയ്യും, അതാണ് നമുക്ക് വരുന്ന എക്സ്ട്രാ ബോഡി ഫാറ്റ്. അപ്പം അത് എങ്ങനെ ഇന്റലിജന്റ് ആയി നമുക്കത് കുറയ്ക്കാൻ കഴിയും, അവിടെയാണ് കാര്യം കിടക്കുന്നത്. അത് എങ്ങനെയാണെന്ന് പറയുന്നത്, അപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് 70% നമ്മുടെ ഈ ബേസിൽ മെറ്റബോളിക് ഇരിക്കും, നമ്മുടെ ഈ പറഞ്ഞ മെറ്റബോളിക് ആക്ടിവിറ്റി, അതായത് നമ്മൾ ഈ പറയുന്ന എല്ലാ ആക്ടിവിറ്റീസും നമ്മുടെ ശരീരത്തിന് മൊത്തമായിട്ട് കറക്റ്റായ രീതിയിൽ ഡെവലപ്പ് ചെയ്ത് എനർജി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള എനർജി കൊടുക്കുന്ന 70% കൊടുക്കുന്നത് ഈ ബേസിൽ മെറ്റബോളിക് റേറ്റ് വേണ്ടിയാണ് യൂട്ടിലൈസ് ചെയ്ത് പോകുന്നത്. ബാക്കിയുള്ള ഒരു 10%, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ 10% യൂട്ടിലൈസ് ചെയ്യുന്നത് ആ ഭക്ഷണത്തിനെ തന്നെ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഉള്ളൊരു 15% നിങ്ങൾ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യുക, നടക്കുക, അതുപോലെ തന്നെ സാധാരണ രീതിയിലുള്ള ആക്റ്റീവായ ലൈഫ് സ്റ്റൈൽ, ഞാൻ പറയുന്നുണ്ടല്ലോ അത് എക്സസൈസായി കണക്കാക്കില്ല, പക്ഷേ നിങ്ങൾ ഡെയിലി നിങ്ങൾ സാധാരണ രീതിയിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസ് പോലും ചെയ്യുകയാണെങ്കിൽ, നടക്കാൻ പോകുക, അല്ലെങ്കിൽ ജസ്റ്റ് ഓഫീസിൽ കൂടെ നടക്കുക, അല്ലെങ്കിൽ സ്റ്റേഴ്സ് ക്ലൈംബ് ചെയ്യുക, അല്ലെങ്കിൽ കിച്ചണിൽ വർക്ക് ചെയ്യുക, ഇതൊക്കെയാണ് ഈ പറയുന്ന നോൺ എക്സസൈസ് ആക്ടിവിറ്റി നടക്കുന്നത്. പിന്നെ അവസാനം നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുകയാണെങ്കിൽ അതിനുവേണ്ടി 5% യൂട്ടിലൈസ് ചെയ്യും. ഉദാഹരണത്തിന്, ഇപ്പോൾ 2000 കാലറി ഉള്ള ഭക്ഷണം കഴിക്കുന്ന ആൾ, ഇപ്പോൾ കാലറീസ് നമുക്ക് നിങ്ങൾ കേട്ടോ, ഒരു എനർജി യൂണിറ്റ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് എനർജി യൂണിറ്റാണ് കാലറീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാലറി 2000 കാലറി ഭക്ഷണം കഴിച്ചുകഴിഞ്ഞാൽ അതിന് 1400 കാലറി യൂട്ടിലൈസ് ചെയ്യുന്നത് നമ്മുടെ ഈ എക്സിസ്റ്റിംഗ് എനർജി നമ്മുടെ ബോഡി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ള കാലറീസ് എന്ന് പറയുന്നത് നമ്മുടെ കഴിക്കുന്ന ഭക്ഷണം 2000 കാലറിയിൽ 200 കാലറി നമ്മുടെ ഭക്ഷണത്തെ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യും. പിന്നെ ഉള്ളൊരു 300 കാലറീസ് ഉണ്ട്, നിങ്ങൾ ഏത് രീതിയിൽ കിച്ചണിൽ എക്സ്ട്രാ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഷോപ്പിംഗ് മാൾ കൂടെ കുറെ എക്സ്ട്രാ നടക്കുകയാണെങ്കിൽ അതിനുവേണ്ടി യൂട്ടിലൈസ് ചെയ്യും. പിന്നെ നിങ്ങൾ എക്സ്ട്രാ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ അതിൽ 100 കാലറീസ്. അപ്പോൾ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ കാലറീസ് ബേൺ ചെയ്യുന്ന വർക്കൗട്ട് എന്നൊക്കെ പറയുന്നത്. അതിലെ കുറേ മിഥ്യാധാരണകളുണ്ട്. ഇതെല്ലാം ഒരു ആകത്തുകയാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ എക്സ്പെൻഡ് ചെയ്യുന്ന എനർജി. അപ്പോൾ ഇത് ഈ എനർജി കാൽക്കുലേഷനാണ്. അതായത് ഇതിങ്ങനെ പറഞ്ഞിരുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം എന്തിനാണ് കഴിക്കുന്നത്, അതുപോലെ തന്നെ ഈ ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ഫാറ്റ് ലൂസ് ആണ്, ആ ഒരു എഡ്യൂക്കേഷന് വേണ്ടിയാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്. ഓക്കെ, കൺഫ്യൂസ് ആവാത്ത രീതിയിൽ കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ ഒന്നുകൂടെ പറഞ്ഞത്, അതായത് തെർമിക് എഫക്ട് ഓഫ് ഫുഡ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ഇത് ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടെ ഒന്ന് ഡൈസെക്ട് ചെയ്ത് കൊണ്ടുപോകണം. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ പ്രോട്ടീനിന്റെ, കാർബോഹൈഡ്രേറ്റിന്റെ, ഫാറ്റ് ഉണ്ട്, ഈ പറയുന്ന 3 ന്യൂട്രിയന്റും ഒരു കാലറീസ് ഉണ്ട്. അത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പ്രോട്ടീൻ 4 കാലറീസ്, കാർബോഹൈഡ്രേറ്റ് ഫാറ്റിന് 9 കാലറി എന്ന രീതിയിലുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. പക്ഷേ നിങ്ങൾ ഒരു പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ 100 ഗ്രാം പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിച്ചാൽ അതിന്റെ 30 ഗ്രാം 20-30 ഗ്രാം ആ പ്രോട്ടീനെ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശരീരം യൂട്ടിലൈസ് ചെയ്യുന്നത്. അതുപോലെ കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കുകയാണെങ്കിൽ അതിന് ഏകദേശം 5-15% വരെ ആ കാർബോഹൈഡ്രേറ്റ് ദഹിപ്പിക്കാൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫാറ്റ് ആണെങ്കിൽ ഏകദേശം 5% വരെ യൂട്ടിലൈസ് ചെയ്യുന്നത്. ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കേൾക്കല്ലേ കോഴി കഴിച്ചാൽ ചൂടാണ്, അങ്ങനെ ഒരു സംഭവം പറയല്ലേ, അത് ദഹിക്കില്ല, ചില ആൾക്കാർ പല രീതിയിലുള്ള ദഹനക്കെടുകൾ എന്നൊക്കെ പറഞ്ഞല്ലേ. ഈ ചൂട് എന്ന് പറയുന്ന സംഭവത്തിനാണ് തെർമിക് എഫക്ട് എന്ന് പറയുന്നത്. അപ്പം ഈ ചൂടുള്ള ഭക്ഷണം കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ദഹനം പെട്ടെന്ന് നടക്കില്ല. അത് ആർക്കും അറിയുമോ? മെലിഞ്ഞ വ്യക്തികൾക്കാണ് അങ്ങനത്തെ പ്രശ്നങ്ങൾ വരാറ്. ഈ തടിയുള്ള വ്യക്തികൾ, അവരുടെ ബോഡി ടൈപ്പ് ഡിഫറൻ്റ് ആണ്. ഇത് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് സീസണിൽ ഞാൻ പറഞ്ഞു. പക്ഷേ ഇന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഒരുവിധം തടിയുള്ള ആൾക്കാരുടെയൊക്കെ അവർ കൂടുതലായി പ്രോട്ടീൻ കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ വിശപ്പം കടങ്ങും. കാരണം കൂടുതലായി തെർമിക് എഫക്ട് ഉള്ള കാരണത്താൽ ബോഡി എപ്പോഴും അതിനെ ദഹിപ്പിക്കാൻ വേണ്ടി പ്രോസസ്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത്, ഈ ദഹനം കൂടുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നമ്മൾ ഈ പറയുന്ന ഈ വിശപ്പം അടങ്ങും. അപ്പം കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന സംഭവം കുറയും. അതാണ് ഈ പറഞ്ഞ തെർമിക് എഫക്ട് ഓഫ് ഫുഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിൽ പല പല മിത്തുകളുണ്ട്. അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്തെന്നൊക്കെ പറയുന്ന മിത്തുകളുണ്ട്. അത് തെറ്റാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നിങ്ങൾ ഇങ്ങനത്തെ ഭക്ഷണം രാവിലെ മുതൽ വൈകുന്നവരെ 24 മണിക്കൂർ നിങ്ങൾ ഏതൊക്കെ ഭക്ഷണം ഏതൊക്കെ സമയത്ത് എങ്ങനെ കഴിച്ചു കഴിഞ്ഞാലും അതിലുള്ള എനർജി നിങ്ങൾ കറക്റ്റായ രീതിയിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനാണ് കഴിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് കൂടുതലായി നിങ്ങൾ കഴിച്ചാൽ നിങ്ങൾ കൂടുതലായിട്ട് ബോഡി എക്സ്ട്രാ എനർജി ആയിട്ട് അത് എക്സ്ട്രാ എനർജി ഫാറ്റായി സ്റ്റോർ ചെയ്യും. പറഞ്ഞു വന്നത് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ പബ്ലിക്കിൽ പറക്കുന്നുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചാൽ ആൾക്കാർ സിമ്പിളാക്കി, വളരെ ഈസി നടക്കുന്ന സംഭവമാണ്. വളരെ ഒരു ഇത് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ, ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ വെയിറ്റ് കുറയും. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ മണ്ടത്തരങ്ങളാണ്. പിന്നെ മെറ്റബോളിസം ബൂസ്റ്റിംഗ് ഫുഡ്, മെറ്റബോളിസം കൂട്ടുന്ന രീതിയിലെ ഫുഡുകൾ എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള ഫുഡുകൾ ആൾക്കാർ പലതും എൻഡോസ് ചെയ്യാറുണ്ട്. ഇതൊക്കെ പൊട്ടത്തരാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം ഇതൊരു ആകത്തുക കറക്റ്റായ രീതിയിൽ, ബാലൻസ്ഡ് ആയ രീതിയിൽ, എഡ്യൂക്കേറ്റഡ് ആയിട്ട് ഓരോ വ്യക്തി കണക്ക് അവരവരുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് മനസ്സിലായി കഴിച്ച് പഠിക്കേണ്ട ഒരു സംഭവമാണ് ഈ പറയുന്ന ഭക്ഷണം, ന്യൂട്രിയൻ, ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഈ സംഭവങ്ങളൊന്നും ഇല്ലാതെ തന്നെ ചാടിക്കയറി മെറ്റബോളിസം ബൂസ്റ്റിംഗ് ഫുഡ് നിങ്ങൾ ആരെയും പറഞ്ഞിട്ട് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളെ പൊട്ടനാക്കണം. അപ്പം ഞാൻ പൊട്ടനാ?
പിന്നെ ഏറ്റവും അവസാനമായിട്ട് പറയുന്നത് ഏതൊക്കെ ഭക്ഷണങ്ങളാണ് ഈ പറയുന്നത് തെർമിക് എഫക്ട് കൂട്ടുന്നതിന്? പ്രോട്ടീൻ എന്ന് പറയുന്നത് മീറ്റ് നമ്മൾ കഴിക്കുന്ന എല്ലാ ലീനും ചിക്കൻ ആയിക്കോട്ടെ, മട്ടൺ ആയിക്കോട്ടെ, ബീഫ് ആയിക്കോട്ടെ, ഇതെല്ലാത്തിലും എന്താണുള്ളത്? കൂടുതൽ തെർമിക് എഫക്ട് ഉണ്ട്. കൂടുതലായ പ്രോട്ടീൻ കഴിക്കുന്ന ആൾക്കാർക്ക് അവരുടെ മെറ്റബോളിസം കൂടും. അതുപോലെ തന്നെയാണ് സംഭവിക്കുന്നത്, അവർ ഈ വെയിറ്റ് ഓവറായിട്ട് വെയിറ്റ് കയറാനുള്ള ഫാറ്റ് കയറാനുള്ള ചാൻസ് കുറയും. കാരണം അവരുടെ ദഹനം പെട്ടെന്ന് കൂടും. അതുപോലെ തന്നെ അവർ കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന ആ ഒരു സംഭവം ഉണ്ടാവും, സൈക്കോളജിക്കൽ മോട്ടിവേഷൻ ഉണ്ടാവില്ല. സൈക്കോളജിക്കൽ മോട്ടിവേഷൻ കാരണം ഈ പറയുന്ന കെമിക്കൽ റിയാക്ഷൻ നമ്മുടെ ബോഡി നടക്കുന്ന കാരണം ബ്രെയിനോട് പറയും ഈ ഗട്ട് മതി കഴിച്ചത്, നമുക്ക് ഓൾറെഡി കിട്ടുന്ന എനർജി നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടല്ലേ. പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന കാർബോഹൈഡ്രേറ്റ്സ് ആണ് സമയത്ത് സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്, അതുപോലെ തന്നെ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ്. സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് നമ്മൾ പ്രോസസ് ഫുഡ്, ഈ പറയുന്ന പൊരിച്ചതും കരിച്ചതൊക്കെ എല്ലാ തരമുള്ള ബേക്കറി ഐറ്റംസ് ഒക്കെ ഈ പറയുന്ന സിമ്പിൾ പറയും. അത് കഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ക്വിക്കായിട്ട് അബ്സോർബ് ആയിട്ട് ഫാറ്റ് ആവും. അപ്പം അത് പരമാവധി ഒഴിവാക്കുകയും, അതാ പറയുന്നത് ഈ പറയുന്ന സംഭവം ഒഴിവാക്കുന്ന പറയാൻ കാരണം അത് കൂടുതൽ പെട്ടെന്ന് എനർജി ആയിട്ട് സ്റ്റോർ ചെയ്ത് എക്സ്ട്രാ എനർജി നമ്മൾ ഫാറ്റായി സ്റ്റോർ ചെയ്യും. പിന്നെ ഈ പറയുന്ന ഹോൾ ഗ്രെയിൻസ്, അതുപോലെ തന്നെ വെജിറ്റബിൾസ് കൂടുതൽ കഴിക്കുന്ന കാരണം അതിൻ്റെ ഈ പറയുന്ന തെർമിക് എഫക്ട് കൂടുതലായതുകൊണ്ടാണ് അങ്ങനത്തെ സംഭവം കഴിക്കുന്നത് പറയുന്നത്. അപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ദഹനം, എഗെയിൻ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ശരീരം കുറച്ചുകൂടെ അതിൽ കൂടുതൽ എനർജി എടുത്തിട്ട് അതിനെ കൂടുതൽ ദഹിപ്പിക്കുന്ന ആ പ്രോസസ്സിന് ആ സമയം, അതുപോലെ തന്നെ ദഹനം കൂടുന്നത് മെറ്റബോളിക് ആക്ടിവിറ്റി കൂടുക്ക് ചെയ്യും. ഈ പറയുന്ന രീതിയിൽ ഭക്ഷണങ്ങളും ഈ പ്രോട്ടീൻ ഒരുമിച്ച് കഴിച്ചാൽ, അപ്പോൾ പ്രോട്ടീനും വെജിറ്റബിൾസ് ഒരുമിച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ് എന്ന് പറഞ്ഞു വരുന്നത്. അപ്പോൾ കോഴി ചൂടാണ്, ഈ കോഴി കഴിക്കരുത്, ബീഫ് കഴിക്കരുത് പറയുന്ന ആൾക്കാരോട് പറയുന്നത്, നിങ്ങൾ അതിൻ്റെ കൂടെ തന്നെ വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ പറയുന്ന ഫൈബർ കണ്ടൻറ്റ് ഭക്ഷണങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ പറയുന്ന ദഹനക്കേട് ഒഴിവാക്കാൻ കഴിയും. അതുപോലെ തന്നെ നിങ്ങളുടെ ഓവറായി വരുന്ന എക്സ്ട്രാ ഫാറ്റ് സ്റ്റോർ ചെയ്യുന്ന ആ ഒരു സംഭവം പോവുകയും ചെയ്യും. കാരണം പ്രോട്ടീൻ കൂടി കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ എക്സ്ട്രാ കഴിക്കാനുള്ള പൂതി മാറി കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾ ഇവൻച്വലി നിങ്ങൾക്ക് ഫാറ്റ് ലൂസ് ആവുകയും ചെയ്യും. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായ രീതിയിലുള്ള പ്രോട്ടീൻ, കറക്റ്റായ രീതിയിലുള്ള ഫൈബർ ഇൻടേക്ക് നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ പറയുന്ന ഫാറ്റ് ലോങ് ടേം ആയിട്ട് നിങ്ങൾക്ക് കുറയ്ക്കാൻ കഴിയും. അപ്പോൾ ഇത് എങ്ങനെ കുറയ്ക്കാൻ പറ്റും, അതുപോലെ തന്നെ എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ ഭക്ഷണം എങ്ങനെ കഴിക്കണമെന്നുള്ള സംഭവങ്ങളാണ് നിങ്ങൾ ഹാബിറ്റ്സ് ആയിട്ട് പഠിക്കേണ്ടത്, ശീലങ്ങളായിട്ട്, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ചിട്ട് കുറേ സ്പെസിഫിക് ആയിട്ട് നിങ്ങളിത് പഠിച്ചെടുക്കേണ്ടത്. ഇത് എൻ്റെ ഈ ട്രെയിനിങ് പ്രോഗ്രാമിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് ആയ എക്സ്പ്ലനേഷൻ ഒക്കെ ഞാൻ അതിൽ പറഞ്ഞുതരും, പിന്നെ നിങ്ങൾ കസ്റ്റമൈസ്ഡ് ആയുള്ള പ്രോഗ്രാമും അതിൽ കൂടെ തരുന്നതായിരിക്കും. സോ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ആൻഡ് സീ യു നെക്സ്റ്റ് വീഡിയോ.